നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പായിട്ടാണ് കർണാടക തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് വിശേഷിപ്പിക്കുന്നത് തന്നെ കർണാടക തെരഞ്ഞെടുപ്പിലെ ഫലം കോൺഗ്രസിന് ആത്മവിശ്വാസം പകരുന്നു കർണാടകയിൽ ഭരണത്തിലേറെ ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരികയാണ് കോൺഗ്രസ് ലക്ഷ്യം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന ഏക സംസ്ഥാനം കൈവിട്ടു പോകാതിരിക്കാൻ ആവനാടിയിലെ സകല അസ്ത്രങ്ങളും അവർ പ്രയോഗിച്ചു എന്നിട്ടും കോൺഗ്രസ് ചരിത്ര വിജയം നേടി നല്ല ഭൂരിപക്ഷവും സ്വന്തമാക്കി ഇതോടുകൂടി അഞ്ചു വർഷം ഭരിക്കാനുള്ള സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കി കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നത് ബിജെപിയെ തകർത്താണ് ശക്തി കേന്ദ്രങ്ങളിൽ മുന്നേറ്റം ഉണ്ടാക്കാനാകാതെ പോയ ബിജെപി തകർന്നടിഞ്ഞു ബിജെപി മന്ത്രിമാരിൽ പലരും തോറ്റു കർണാടക കൈവിട്ടതോടുകൂടി ബിജെപിക്ക് പിന്നെ ദക്ഷിണേൽ അഡ്രസ് ഇല്ലാത്ത അവസ്ഥയാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്നതിനിടെ കോൺഗ്രസിന്റെ അട്ടിമറി വിജയത്തിനായി കരുക്കൽ ചലിപ്പിക്കേണ്ട ദിശയിൽ ചലിപ്പിച്ചത് കർണാടക പി സി സി അധ്യക്ഷനായ ഡി കെ ശിവകുമാർ ആണ് എന്നതിൽ സംശയമില്ല കർണാടകയിൽ കോൺഗ്രസിന്റെ അത്താണിയായിരുന്നു ഡി കെ ഇതിനൊപ്പം മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും ജയമുറപ്പിക്കാൻ ഒരുമിച്ച് നിന്നു ഒരിക്കലും ഡി കെയുമായി ഏറ്റുമുട്ടലും പോയില്ല മുഖ്യമന്ത്രി ആരെന്ന് പിന്നീട് തീരുമാനിക്കാമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു പ്രചാരണ കാലത്തെ ഈ ഒരുമയാണ് കോൺഗ്രസിന് ഗുണം ചെയ്തത് അഴിമതിയിൽ ബി ജെ പി രണ്ടുപേരും ചേർന്ന് തളച്ചു പ്രശ്നങ്ങളില്ലാതെ അടുത്ത മുഖ്യമന്ത്രിയെ കണ്ടെത്തുകയാണ് കോൺഗ്രസിന് മുന്നിലെ അടുത്ത വെല്ലുവിളി കർണാടകയിൽ പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ കോൺഗ്രസിന്റെ ജനകീയ നേതാവായി കളം നിറഞ്ഞു നിന്നപ്പോൾ തന്റെ പണിപ്പുരയിൽ ഡി കെ ശിവകുമാർ കൂട്ടിയും കിഴിച്ചും തന്ത്രങ്ങൾ മെനഞ്ഞു ഡി കെ കർണാടക കോൺഗ്രസിന് ട്രബിൾ ഷൂട്ടറായി മാറി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും പലപ്പോഴും രഹസ്യമായി അഭിപ്രായപ്പെട്ടപ്പോഴും നൂറ്റി മുപ്പതിന് മുകളിൽ സീറ്റുകൾ പാർട്ടിക്ക് ലഭിച്ചിരിക്കുമെന്ന് യാതൊരു ആത്മവിശ്വാസ കുറവും ഇല്ലാതെ ശിവകുമാർ ആവർത്തിച്ചു അത് സംഭവിക്കുക തന്നെ ചെയ്തു എതിർപാളയത്തിലുള്ളവരെ സ്വന്തം തട്ടകത്തിൽ എത്തിച്ചത് മുതൽ തുടങ്ങുന്ന ഡി കെയുടെ സാമർഥ്യം െ എം എമാരെ ചാക്കുന്നത് തടയാനും ശിവകുമാർ കരിക്കൽ നീക്കി ജയം ഉറപ്പിച്ചാൽ എം എൽ എമാരോട് ബംഗളൂരിൽ എത്താനായിരുന്നു നിർദ്ദേശം ഇവരെ റിസോർട്ടിലേക്ക് നീക്കാൻ തന്നെയാണ് പദ്ധതി എന്നാൽ ഇനി അത് വേണ്ട എന്നും കരുതുന്നു കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ വിജയം തന്നെയാണ് ഇത് ഒരുമിച്ച് നിന്നാൽ ഏത് വമ്പനിയും അടുത്തെത്തിക്കാമെന്ന പാഠം ആദ്യം വിജയിക്കുക അതിനുശേഷം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അതാണ് കർണാടകയിൽ സംഭവിച്ചത് ിയമസഭയിൽ പാർട്ടി ഭൂരിപക്ഷം നേടിയാലേ മുഖ്യമന്ത്രിയാകാൻ സാധിക്കൂവെന്ന് സിദ്ധരാമയ്യയും ഡി കെയും തിരിച്ചറിഞ്ഞു എല്ലാവരെയും ഇതിനുവേണ്ടി ചേർത്ത് നിർത്തി ഈ ഒരുമ നഷ്ടപ്പെട്ടതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ പലയിടത്തും കോൺഗ്രസ് തോൽവിയായത് ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ ഇതിന് കാരണമാവുകയും ചെയ്തു സംസ്ഥാന നേതൃത്വത്തെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചു വരാൻ സാധിക്കൂ ഇത് കർണാടക മോഡലിൽ നിന്നും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും പഠിക്കേണ്ടതാണ് അമ്പുകളും പുറത്തെടുത്തായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം ഹനുമാനെ പോലും അവർ ചർച്ച യ്ക്കായി പിടിച്ചു മോദിയുടെ റോഡ് ഷോ എല്ലാർത്ഥത്തിലും ചർച്ചയാക്കി പക്ഷെ പ്രതിപക്ഷത്തെ ഒരുമയും ഭരണവിരുദ്ധ വികാരവും മോദിയുടെ ഇടപെടലുകളെയും ചർച്ചയാക്കിയില്ല കർണാടക ഒന്നടങ്കം കോൺഗ്രസിന് അനുകൂലമായി വിധിയെഴുതി സമുദായ വോട്ടുകളും കോൺഗ്രസ് അനുകൂലമാക്കി പാർട്ടിയിലെ എല്ലാ നേതാക്കളെയും ചേർത്ത് നിർത്തിയായിരുന്നു കോൺഗ്രസ് ഇത് സാധിച്ചെടുത്തത് കർണാടക തെരഞ്ഞെടുപ്പിൽ നിർണായകമായിരുന്നു വൊക്കലിക സമുദായത്തിന്റെ വോട്ടുകൾ പതിനാല് ശതമാനമാണ് കർണാടകയിൽ വൊക്കലികയുടെ അംഗബലം അറുപതോളം മണ്ഡലങ്ങളിൽ വൊക്കലിക വോട്ട് നിർണായകമാണ് ലിംഗായത്ത് കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏറ്റവും ും പ്രബല വിഭാഗം സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രിയും ഏഴ് മുഖ്യമന്ത്രിമാരുമുണ്ടായ സമുദായം ഓൾഡ് മൈസൂര് മേഖലയാണ് ശക്തി കേന്ദ്രം രാമനഗര മാണ്ഡ്യ മൈസൂരു ചാർ രാജ്നഗർ കുടക് കോലാർ തുമ്മുരു ഹാസൻ ജില്ലകളിലാണ് സമുദായ വോട്ട് നിർണായകം അൻപത്തിയെട്ട് മണ്ഡലങ്ങളാണ് ഈ ജില്ലകളിലുള്ളത് ഈ വോട്ടെല്ലാം കോൺഗ്രസിന് അനുകൂലമായി ഓക്കലിക പരമ്പരാഗതമായി ജെ ഡി എസിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ ഇത്തവണ പതിവിൽ നിന്ന് വിപരീതമായി ബി ജെ പി ശക്തമായി ഓക്കലിക വോട്ടയിൽ പ്രചാരണത്തിന് എത്തിയിരുന്നു ഇത് ഗുണകരമായി മാറിയത് പക്ഷേ കോൺഗ്രസ്